ഹായ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സൈനികരെ സംസ്കരിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി നിരവധി യുദ്ധ ശ്മശാനങ്ങൾ അക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗത്തും നിർമ്മിക്കപ്പെട്ടു. അത്തരമൊരു വാർ സെമിട്രിയിലേക്കാണ് സിസ് സഞ്ചാരിയുടെ ഇന്നത്തെ സഞ്ചാരം. ഊർജസ്വലമായ സംസ്കാരത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട നാടാണ് തായ്ലാന്റ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സഖ്യസേനയുടെ താവളമെന്ന നിലയിൽ നിർണായക പങ്ക് വഹിച്ച ഒരു രാജ്യം കൂടിയാണ് തായ്ലാന്റ്. തായ്ലാന്റിലെ യുദ്ധ ശ്മശാനങ്ങളിൽ അറിയപ്പെടുന്ന ശ്മശാനമാണ് കാഞ്ചനപുരിയിലെ വാർ സെമിട്രി. ഡോൺ റാക്ക് വാർ സെമിട്രി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് കുപ്രസിദ്ധമായ തായ് ബർമ റെയിൽവേയുടെ നിർമ്മാണത്തിനിടെ മരിച്ച യുദ്ധ തടവുകാരെയും നിർബന്ധിത തൊഴിലാളികളെയും ഇവിടെ അടക്കിയിരിക്കുന്നു. ജപ്പാനീസ് ഇംപീരിയൽ ആർമി സെക്കൻഡ് വേൾഡ് വാറിൽ സഖ്യകക്ഷിയിലെ ഏകദേശം 60,000 യുദ്ധ തടവുകാരെയും 200,000 ഏഷ്യൻ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് തായ്ലൻഡിനെയും ബർമയെയും ബന്ധിപ്പിക്കുന്ന റെയിൽ നിർമ്മാണം ആരംഭിച്ചത്. നിർബന്ധിത തൊഴിൽ, പോഷക ആഹാരക്കുറവ്, പ്രതികൂല കാലാവസ്ഥ, രോഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അതികഠിനമായ സാഹചര്യങ്ങൾ തരണം ചെയ്യാനാകാതെ സൈനിക തൊഴിലാളികളായ 100,000 പേരാണ് ആ നിർമ്മാണ പ്രക്രിയയിൽ മരണപ്പെട്ടത്. ഡെത്ത് റെയിൽവേയുടെ നിർമ്മാണ സമയത്ത് മരണപ്പെട്ട യുദ്ധ തടവുകാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സിമിത്തേരി കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷനാണ് ഇപ്പോൾ മനോഹരമായി പരിപാലിക്കുന്നത്. ഈ ശ്മശാനത്തിൽ 6,000 ശവക്കുഴികളാണുള്ളത്. അതിൽ കൂടുതലും ബ്രിട്ടീഷ് ഡച്ച് തടവുകാരുടേതാണ്. മറ്റു രാജ്യക്കാരുടെ കല്ലറകൾ ഇവിടെ കുറവാണ്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ സൈനികരെ ആദരിക്കാനും ഭൂതകാലത്തെ ഓർമ്മിക്കാനും ഇത്തരം സെമിത്തേരികൾ സന്ദർശിക്കുന്നത് അനിവാര്യമാണ്. അത് വേറിട്ടൊരു അനുഭവമാണ്. സൈനികർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വജീവൻ ത്യജിച്ച ഉയർന്ന ചിന്തയെയും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം സെമിത്തേരികൾ സ്മരണയ്ക്കും കൃതജ്ഞതയ്ക്കുമുള്ള ഒരിടം കൂടിയാണ്. ഓർക്കുക, ഭൂതകാലമാണ് നമ്മുടെ വർത്തമാനകാലത്തെ രൂപപ്പെടുത്തുന്നത്. നമുക്ക് മുൻപ് വന്നവരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഈ യാത്രാ വിവരണവും വീഡിയോയും നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ സ്വിഫ് സഞ്ചാരി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടാനും മറക്കരുത്. നന്ദി, നമസ്കാരം.